അമ്മേ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വരദാനങ്ങളാൽ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു എല്ലാം അനുസരിക്കാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കുവിൻ എന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ സഭയിൽ സുവിശേഷ പ്രബോധകരാകാൻ ഞങ്ങളെ നിയോഗിച്ച കർത്താവേ വിശ്വസ്തതയോടെ ഈ ദൗത്യം നിർവഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ ഭരണിപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ സുവിശേഷ മാർഗത്തിലൂടെ നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ പ്രബോധനങ്ങൾ വിശ്വസ്തതയോടെ പകർന്നു നൽകിക്കൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും അവരെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത മാതൃക അനേകർക്ക് പ്രചോദനമാകട്ടെ ഞങ്ങളുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാരും വഴിതെറ്റി പോകുവാൻ ഇടയാക്കരുത് സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും നൽകിക്കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ സംപ്രീതനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബെറോമിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രതിജ്ഞ ദൈവം എൻ്റെ പിതാവാണ് എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ ദൈവത്തെയും എൻ്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു ക്രിസ്തു എൻ്റെ രക്ഷകനും കൂട്ടുകാരനുമാണ് ക്രിസ്തുവിൻ്റെ സഭ എൻ്റെ അമ്മയാണ് സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും പ്രാർത്ഥന ദൈവമേ ഇതാ ഞങ്ങൾ അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു അങ്ങയുടെ തിരുവചനത്തിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങയെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയെ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ സജീവ സാക്ഷികളാകട്ടെ ജീവിതത്തിൻ്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് താങ്ങും തണലുമാകട്ടെ സഭാമാതാവിനോട് ചേർന്ന് നിന്ന് സൽഗുരുവായ യേശുവിനെ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:35-43 വരെയുള്ള തിരുവചനങ്ങൾ അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസ്രായനായ യേശു കടന്നു പോകുന്നെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവെ എങ്ങനെ കനിയണമേ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവൻ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര എങ്ങൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു യേശു അവിടെ നിന്ന് അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു നമസ്കാരം ബഹുമാനപ്പെട്ട വികാരിയച്ഛ കൊച്ചച്ഛ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ വിശുദ്ധ എവ്പ്രാസിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ജന്മം കൊണ്ട് കാട്ടൂർ ഗ്രാമത്തെയും ജീവിതം കൊണ്ട് ഒല്ലൂർ നാടിനെയും CMC സഭയെയും അനുഗ്രഹിച്ച വിശുദ്ധ എവ്പ്രാസിമ
ഇന്ന് ഭാരതത്തെ എന്നല്ല ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന ഒളിമങ്ങാത്ത സൂര്യ തേജസ്സായി ഉദിച്ചുയർന്നു നിൽക്കുകയാണ്. എലുവത്തിങ്കൽ ചേർപ്പൂക്കാരൻ കാക്കു അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി 1877 ഒക്ടോബർ 17 കൊച്ചുറോസ എന്ന എവ്പ്രാസിമ്മ ജനിച്ചു. നിത്യവും നിരന്തരവും മണിക്കൂറോളം ദിവ്യകാരുണ്യ നാഥനിൽ കണ്ണുനട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന എവ്പ്രാസിമ്മ ഒരു ചലിക്കുന്ന സക്രാരിയായിരുന്നു. മരിച്ചാലും മറക്കില്ലാട്ടോ എന്നതാണ് അമ്മയുടെ ആപ്തവാക്യം. ജപമാല ഭക്തിയുടെ പ്രേഷിത എന്നറിയപ്പെടുന്ന എവ്പ്രാസിമ്മ ഇന്നിൻ്റെ യുഗത്തിൽ കുട്ടികളായ നമുക്ക് മരിയ ഭക്തിയിൽ വളരാൻ വലിയൊരു പ്രചോദനമാണ്. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് 9 കൊന്ത വീതം 9 ദിവസം ചൊല്ലണം എന്ന എവ്പ്രാസിമ്മയുടെ ഈ ഔഷധക്കൂട്ട് നിരവധി അത്ഭുതങ്ങളിലേക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. ഏറെ ത്യാഗങ്ങളേറ്റെടുത്തും ലോകവിശദീകരണത്തിനു വേണ്ടി പ്രയത്നിച്ചു എവ്പ്രാസിമ്മ. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന ഉപദേശം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്നും മുഴങ്ങട്ടെ. 1952 ആഗസ്റ്റ് 29 എവ്പ്രാസിമ്മ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു. 2006 ഡിസംബർ 3 എവ്പ്രാസിമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നന്ദി. നമസ്കാരം. സഭാ വാർത്തകൾ. ആദ്യം പ്രധാനപ്പെട്ട വാർത്തകൾ. സിസ്റ്റർ ഫിദേലിയോസ് തള്ളിയത്തിന് നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ജനിയൻ ജോസഫ് വിദ്യത്തിന് അച്ഛനെ അനുസ്മരിച്ചു. ഡൽഹിയിൽ ക്രൈസ്തവ പള്ളി തകർത്തത്തിൽ വ്യാപക പ്രതിഷേധം. മിസ്റ്റർ കെറ്റാമി രാജ്ഞിയോട് തിരുശേഷിപ്പ് ജോർജിയയ്ക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. സിസ്റ്റർ ഫിദേലിയോസ് തള്ളിയത്തിന് നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ഇരിഞ്ഞാലക്കുട. കേരള കത്തോലിക്ക സഭയിൽ നിന്ന് ഒരാൾ കൂടി ദേവദാസിയും ആദര ശുശ്രൂഷ രംഗത്ത് പറ്റാണ്ടുകൾ സേവനമനുഷ്ഠിച്ച അഗതികളുടെ സഹോദരിമാരുടെ സിസ്റ്റേഴ്സ് ഓഫ് ഡിസ്റ്റിറ്റ്യൂട്ട് സന്യാസിനി സമൂഹാംഗം സിസ്റ്റർ ഫിദേലിയോസ് തള്ളിയത്തിന് നാമകരണ നടപടികൾക്ക് തുടക്കമായി. സീറോ മലബാർ സഭയുടെ ഡൽഹി ഫരീദാബാദ് രൂപതയിൽപ്പെട്ട ഗാസിബാദ് SD പ്രവിശ്യ ഭവനിലെ സിസ്റ്ററിന്റെ കബറടത്തിൽ നടന്ന തീർകർമ്മയുടെ മധ്യയാണ് നാമകരണ നടപടികൾക്കുള്ള പ്രാഥമിക ചടങ്ങ് നടന്നത്. ഫരീദാബാദ് രൂപത ബിഷപ്പ്മാർ കുര്യാക്കോസ് ഭരണ കുലങ്ങരി മുഖ്യ കർമ്മത്വം വഹിച്ചു. ദിനൻ ജോസഫ് വിദത്തിന് അച്ഛൻ അനുസ്മരിച്ചു. കുഴിക്കാടുശ്ശേരി. കാലത്തിന് അതിശയമാകുന്ന വിലപ്പെട്ട പ്രവർത്തന ശൈലി തലമുറകൾക്കായി കാഴ്ചവെച്ച കർമ്മയോഗിയാണ് ദിനൻ ജോസഫ് വിദത്തിന് അച്ഛനെന്ന് ബിഷപ്പ്മാർ ബോണി കണ്ണുകടൻ. വിശുദ്ധമാരിയം ത്രേസ്യയുടെയും ദിനൻ ജോസഫ് വിദത്തിനച്ഛൻ്റെയും കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന കുഴിക്കാടുശ്ശേരിയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ അനുസ്മരിച്ചു. ഡൽഹിയിൽ ക്രൈസ്തവ പള്ളി തകർത്തത്തിൽ വ്യാപക പ്രതിഷേധം. ഇരിഞ്ഞാലക്കുട. ദക്ഷിണ ഡൽഹിയിൽ ഫരീദാബാദ് സീറോ മലബാർ രൂപതയുടെ ഇരിട്ടി ഫ്ലവർ കത്തോലിക്ക ദേവാലയം പൊളിച്ചു മാറ്റിയ നടപടി ഭാരതത്തിൻ്റെ മതേതരത്തിന് ഏറ്റവും മുറിവാണെന്ന് മാർപ്പോളി കണ്ണുക്കടൻ പറഞ്ഞു. പള്ളി തകർത്തത്തിൽ പ്രതിഷേധിച്ച് സെന്റ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ രൂപത CLCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജ്വാല തെളിയിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി KCY എന്നിവയും ഇതിൽ പ്രതിഷേധിച്ചു. മിസ്റ്റർ കെറ്റാവിൻ രാജ്ഞിയോട് തിരുശേഷിപ്പ് ജോർജിയയ്ക്ക് കൈമാറി. ന്യൂഡൽഹി. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ കെറ്റാവിൻ രാജ്ഞിയെ ജോർജിയൻ ഓർത്തഡോക്സ് സഭ കാലങ്ങളെ വിശുദ്ധിയായി കരുതി പോരുന്നു. എന്നാൽ അവരുടെ തിരുശേഷിപ്പ് കിട്ടിയിരുന്നില്ല. ഇതിനുവേണ്ടി ഏറെ കാലമായി ജോർജിയ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയത്. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിൽസിയയിലെ സമീപ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിലായിരുന്നു തിരുശേഷിപ്പിന് കൈമാറ്റം. ജോർജിയയുടെ വിദേശകാര്യമന്ത്രി ഡേവിഡ് സർക്കാലി ഏറ്റുവാങ്ങി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം: പഠിക്കുന്ന സമയമായാലും കളിക്കുന്ന സമയമായാലും അവനവൻ്റെ കടമ നിർവഹിക്കുക, അതാണ് ദൈവഹിതം, അതിലാണ് വിശുദ്ധി. വിശുദ്ധ ഡൊമിനിക് സാവിയോ. നിർദ്ദയമായ കർത്താവ്, വിജയം നടത്തുന്ന യോദ്ധാവ് നിന്ദിമതിയിലുണ്ട്. സെഫാനിയ 3:17. എന്നെ ശക്തനാക്കുന്നവരുടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. എന്റെ നിന്ദി വലുത് കൈ പിടിച്ചിരിക്കാൻ ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ എന്നെ സഹായിക്കും. ഏഷ്യ 41:13. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് ജ്ഞാനചിന്തി ലഭിച്ചു. ഞാൻ 7. എന്റെ ദാമ്പത്യ പിതാവ് വഹിക്കുന്ന സഹായകനെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവശ്യിക്കും. ലൂക്കോസ് 35.